കഴിഞ്ഞ ദിവസം കാട്ടാക്കട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വളരെ ആരും അംഗീകരിക്കാത്ത സംഭവമായിരുന്നു അവിടെ അരങ്ങേറിയത്. കൺസെഷൻ എടുക്കാൻ വന്ന ഒരു വിദ്യാർത്ഥിയെയും ആ വിദ്യാർത്ഥിനിയുടെ പിതാവിനെയും മർദ്ദിച്ച സംഭവം. ആ കുട്ടിയും അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ കൂട്ടുകാരി ഇവർ രണ്ടുപേരും അവിടെ അനുഭവിച്ച മാനസിക സംഘർഷം മാത്രമല്ല, ആ കുട്ടിയുടെ പിതാവിനെ മർദ്ദിച്ചതും അദ്ദേഹം ഒരു രോഗിയായിട്ട് പോലും ആ മർദ്ദനമേറ്റ് അദ്ദേഹം ഹോസ്പിറ്റലിലായി. ആ സംഭവങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളും, ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ അത് വളരെ കാര്യമായി തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും അത് വൈറലാവുകയും ചെയ്തതാണ്. അപ്പോൾ പക്ഷേ അതിൻ്റെ പ്രതികളെ ഇനിയും പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ പ്രതികളെ ഒളിപ്പിക്കാനും ആ പ്രതികൾക്ക് ഒളിക്കാൻ വേണ്ട അവസരം കൊടുക്കാനും അതിനുള്ള സമയം കൊടുക്കാനും പോലീസ് ശ്രദ്ധാപൂർവം ചെയ്തു കൂട്ടുനിന്നു അത് ചെയ്തു എന്നുള്ളതാണ് വളരെ ദുഃഖതരം. മാത്രമല്ല, അവരന്ന് എടുത്ത വകുപ്പ് പോലും, കേസെടുത്ത വകുപ്പ് പോലും വളരെ ദുർബലമായ വകുപ്പായിരുന്നു. പിന്നീട് ഈ പ്രതിഷേധങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് അവർക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പിട്ട് കേസെടുത്തത് പോലും. ഇവിടെ കോടതി പോലും അതിനെ വളരെ എന്താ പറഞ്ഞത് കോടതി വളരെ രൂക്ഷമായ രീതിയിലാണ് വിമർശിച്ചത്. ആ ഒരു പിന്നെ പിതാവിനെയും മകളെയും മർദ്ദിച്ചിട്ട് ആ പ്രതികളെ, ഇന്ന് 6-ാം ദിവസമാണ്, ഇതുവരെ അവർക്ക് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നാണക്കേടല്ലേ എന്ന് വരെ കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. പക്ഷേ അവിടെ മറ്റൊരു സംഗതിയുണ്ട്. പോലീസ് ഈ യൂണിയൻ നേതാക്കളെ വിശ്വസിച്ചു, അവർ പ്രതികളെ ഹാജരാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോലീസുകാരെ യഥാർത്ഥത്തിൽ ഈ യൂണിയൻകാരും രാഷ്ട്രീയക്കാരും തെറ്റിദ്ധരിപ്പിച്ചു. അവരെ മനഃപൂർവ്വം ലാഗിയച്ച് അവരെ പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുതരാം, പ്രതികളെ കൊണ്ടുതരാം, ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒളിത്താവളങ്ങളിൽ ഒളിപ്പിക്കുകയാണ്. പോലീസ് കാത്തിരിക്കുകയും ചെയ്തു, ഇപ്പം പ്രതികളെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ഇത് ഈ കണ്ണൂർ മോഡൽ ഒരു ഏർപ്പാടായിപ്പോയി ഇത്. കാരണം കണ്ണൂരിൽ ഇപ്പോൾ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൺസേൺഡ് പാർട്ടികൾ പറയും ഞങ്ങൾ പ്രതികളെ തരാം എന്ന് പറയും. ആക്ച്വലായിട്ട് നടത്തിയ പ്രതികളെല്ലാം സംസ്ഥാനം വിട്ടു പോയിരിക്കും. പിന്നെ ഡമ്മി പ്രതികളെ അവർ കൊടുക്കുകയും മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ ഈ സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഏർപ്പാടാണ് നമ്മൾ കണ്ടത്. അതേ മോഡലിലെ ഒരു മോഡൽ ആണ് നമ്മൾ കാട്ടാക്കടയിലും നമ്മുടെ കെ എസ് ആർ ടി സിയിലെ യൂണിയൻ നേതാക്കൾ പരീക്ഷിച്ചത്. അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. കാരണം ഇവർക്ക് ഒളിത്താവളങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ആക്കാൻ വേണ്ടി, പോലീസിൻ്റെ ശ്രദ്ധ മാറ്റാനും വേണ്ടി അവർ ശ്രമിച്ചു. അതിലവർ വിജയിച്ചു. ഇപ്പോൾ കോടതി പോലും ചോദിക്കുന്നു, അച്ഛനെയും മകളെയും തല്ലിയ ആ പ്രതികളെ 6 ദിവസമായിട്ടും നിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കേണ്ട ഒരു ഗതികേട് കൂടി വന്നിരിക്കുന്നു. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. വകുപ്പ് മന്ത്രി ആദ്യം അവരെ സസ്പെൻഡ് ചെയ്തു എന്നും പറഞ്ഞ് ഉത്തരവിട്ടു, സസ്പെൻഡ് ചെയ്തു. പക്ഷേ അവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി അന്വേഷണത്തിനായി 1 മാസത്തെ കാലാവധിയാണ് വെച്ചിരിക്കുന്നത്. 1 മാസത്തിനകം എന്തിന് 1 മാസം വരെ നീട്ടിക്കൊണ്ടുപോകുന്നു? ഓൺ ദ സ്പോട്ടിൽ അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം, അതാണ് വേണ്ടത്. നിങ്ങൾ പറഞ്ഞല്ലോ, വിസ്മയുടെ മരണത്തിൽ ആ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനെ അന്ന് മന്ത്രി അവരുടെ വീട്ടിൽ സന്ദർശിച്ചപ്പോൾ അന്ന് അവരോട് പറഞ്ഞു, ഇയാളെ പിരിച്ചുവിട്ടിട്ടേ ഞാൻ ഇനി ഇതുവഴി വരത്തുള്ളൂ എന്ന്. അങ്ങനെ ആ പിരിച്ചുവിടൽ ഓർഡറുമായിട്ടാണ് അദ്ദേഹം ആ വീട്ടിൽ പോയത് തന്നെ. അത്രയൊരു ധീരത എന്തുകൊണ്ടൊരു കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുന്ന കാര്യത്തിൽ കാണിക്കാത്തതെന്താണ്? ഈ അച്ഛനെയും മകളെയും മർദ്ദിച്ചത് വളരെ ക്രൂരമായി. പോലീസുകാർ പോലും അങ്ങനെ സെല്ലിലിട്ട് ഇപ്പോൾ മർദ്ദിക്കത്തില്ല, കാരണം ജനകീയ പോലീസാണ്. അത് മാത്രമല്ല, വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയത് ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരനാണെന്നുള്ള കാര്യവും ഓർക്കണം. അദ്ദേഹം ഇത് വളരെ മനോഹരമായി വീഡിയോയിൽ പകർത്തുകയും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു. ഇപ്പോൾ എന്താ വന്നിരിക്കുന്നത്? ഈ ദൃശ്യം പകർത്തിയ ജീവനക്കാരനെ യൂണിയൻ നേതാക്കൾ പിന്നെ ഭീഷണിപ്പെടുത്തുന്നു. അവനെ ഭീഷണിപ്പെടുത്തുന്നു, അവനെ മിക്കവാറും അവനെ ഇനി സ്വൈരമായി ജോലി ചെയ്യാൻ അവരനുവദിക്കത്തില്ല. അത് ഈ സംഘടനാ പ്രവർത്തനത്തിനകത്തുള്ള ഒരു കാര്യമാണ്. സംഘടന ഒറ്റക്കെട്ടായിട്ട് നിന്നാലൊരു ജീവനക്കാരന് അവരെ എതിർത്തുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയിൽ. പക്ഷേ ഇവരെ പൊതുജനം മുഴുവൻ പറയുന്നത് ഈ അക്രമികളെ
ഇതിലെ കുറ്റവാളികളെ പിരിച്ചു വിടണം, സർവീസിൽ നിന്ന് പിരിച്ചു വിടണം, എങ്കിലേ മറ്റുള്ളവർക്ക് അതൊരു മാതൃകയാവും. ഈ ഒരു മാസത്തെ കാലാവധി കൊടുത്തിരിക്കുന്നത് അവരെ സംരക്ഷിക്കാനാ, അവരെ സംരക്ഷിക്കാനാ, ഒരു ഒരു തർക്കവുമില്ല, അവരെ സംരക്ഷിക്കാനാ. ഇതുപോലൊരു മന്ത്രി എന്തിനാ നമുക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തെളിവെടുക്കാൻ പറ്റുന്ന വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന ഒരു സംഭവത്തിന്? ഇത് ലോകം മൊത്തം കണ്ട വീഡിയോ ദൃശ്യങ്ങളാണ്, ഇതിന്റെ വിഷ്വൽസ് ലോകം മൊത്തവും സമൂഹ മാധ്യമങ്ങളും. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായല്ലോ, കെ എസ് ആർ ടി സി ഭരിക്കുന്നത് യൂണിയനുകളാണ്. യൂണിയൻ നേതാക്കൾ പറയുന്നതനുസരിച്ച് ഒരു മന്ത്രിക്കും അവിടെ രക്ഷയുള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അന്വേഷണ പ്രഹസനം. എന്തിനെ പറയണം? ഇത് ഇത് ഇതിനേക്കാളും യൂണിയൻ്റെ അതിപ്രസരം ഉണ്ടായിരുന്ന കാലത്ത് കൂടെ കെ എസ് ആർ ടി സി ഭരിച്ച മുൻ മന്ത്രിമാരുണ്ട്, മുൻ നേതാക്കന്മാരുണ്ട്, അവരെടുത്തൊന്നും ഈ പുട്ടുപണിയൊന്നും നടന്നില്ല. അവരൊക്കെ ശക്തമായി നിലപാടെടുക്കുമായിരുന്നു, അവർക്കൊക്കെ നിലപാടുണ്ട്, അവരൊക്കെ ശക്തമായ രീതിയിലാണ് ഈ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. അതിന് ഇപ്പോൾ എന്താ നടക്കാത്തത്? അതിൽ നമ്മൾ ഏറ്റവും നമ്മൾ അഭിനന്ദനം കൊടുക്കേണ്ടത് അന്നത്തെ ആർ ബാലകൃഷ്ണനുള്ള മുൻ ട്രാൻസ്പോർട്ട് മന്ത്രി, അദ്ദേഹത്തിനാണ് നമ്മൾ കാരണം വരച്ച വരിയിൽ നിർത്തിച്ചു അദ്ദേഹം. അത് കഴിഞ്ഞ് വി എസിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയിലെ അംഗമായിരുന്ന മാത്യു ടി തോമസിന്റെ പ്രവർത്തനം എന്തുവാ, അദ്ദേഹത്തിന്റെ ഭരണം എന്തുവാ, മോശമായിരുന്നു. അന്ന് കെ എസ് ആർ ടി സിയിൽ അച്ചടക്കം ഉണ്ടായിരുന്നു, അന്നത്തെ കെ എസ് ആർ ടി സിയുടെ എം ഡി സെൻകുമാർ ആയിരുന്നു. അന്ന് അച്ചടക്കത്തോടു കൂടിയാണ് ജീവനക്കാർ ജോലി ചെയ്തത്. ജീവനക്കാരെ പീഡിപ്പിച്ചല്ല, പേടിപ്പിച്ച് നിർത്തിയോ ഭീഷണിപ്പെടുത്തിയോ ഒന്നുമല്ല, അവരോടൊപ്പം നിന്ന് അവരെ തോളോട് തോൾ ചേർത്ത് നിർത്തിയാണ് അന്ന് ഭരിച്ചത്. അതുകൊണ്ടെന്താ കെ എസ് ആർ ടി സി ലാഭമായി, അന്ന് ലാഭകരമായിരുന്നു. ഇതിനേക്കാളും ഒക്കെ സാമ്പത്തിക ക്രൈസിസുള്ള, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു അന്ന് 2006. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ ഭരിക്കാം, ഇപ്പം അത് ഭരിക്കാൻ പറ്റില്ലേ? എന്തുകൊണ്ട്? ഒരു കാര്യം സർക്കാർ മനസ്സിലാക്കേണ്ടത് നല്ലതാണ്, കാരണം ഇതൊക്കെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് കെ എസ് ആർ ടി സി. അത് മാത്രമല്ല, ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ ഇതെല്ലാം അപ്പോഴപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലമല്ല ഇത്. ജനം ഇന്ന് മൊബൈലെടുത്ത് നോക്കിയാലും ദൃശ്യമാധ്യമങ്ങൾ നോക്കിയാലും അച്ചടി മാധ്യമങ്ങൾ നോക്കിയാലും അന്നേരം കണ്ടുകൊണ്ടിരിക്കുക. അച്ചടി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അച്ചടി മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് പിറ്റേ ദിവസം രാവിലെ മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റൂ. 24 സെക്കൻഡിനുള്ളിൽ നമ്മൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ജനത്തിനെ, ഈ പൊതുസമൂഹത്തെ ഓർത്തെങ്കിലും ഇവർക്കെതിരെ നടപടിയെടുത്ത് ഇവരെ സർവീസിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തണം, ഇവരെ പിരിച്ചുവിടണം. ആദ്യം കാണിച്ച ശൗര്യം ആന്റണി രാജു കാണിച്ചില്ല. പിന്നീട് ആന്റണി രാജുവിനെ പിന്നെ നമ്മൾ കാണുന്നത് വേറൊരു മുഖമായിട്ടാണ്. ആദ്യം അദ്ദേഹം ഭയങ്കരമായി ചാടി വീണ്, നാലുപേരെ സസ്പെൻഡ് ചെയ്തു, ഇപ്പം തട്ടിക്കളിയും വെട്ടിക്കളിയും എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ നടത്തി. പക്ഷേ അന്വേഷണം വന്നപ്പോൾ അദ്ദേഹം പിന്നെ യൂണിയൻ നേതാക്കൾക്ക് വഴങ്ങി കൊടുക്കുകയാണ്. യഥാർത്ഥ മന്ത്രിമാരുടെ സുഖം അദ്ദേഹം അനുഭവിച്ചില്ലായിരുന്നു ആദ്യം, ഇപ്പോൾ അത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ നാൾ ആ കസേരയിൽ ഇരിക്കണം, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്കെന്നുള്ളതല്ല, അരിയാകാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്നത് എങ്ങനെയാണ്.